ഒരു തിരുവചന ഭാഗം നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. എഫേസ്യ ലേഖനം 2 20 മുതൽ 22 വരെയുള്ള വേദഭാഗം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കർത്താവിന്റെ വചനത്തിൽ നിന്നും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ കുറിച്ച് നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിപ്പാൻ മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതിന്, കർത്താവിനെ വിശേഷിപ്പിക്കുവാൻ കർത്താവിൻ്റെ പ്രവൃത്തിയെ, കർത്താവിൻ്റെ മഹിമയെ, കർത്താവിൻ്റെ വ്യക്തിത്വത്തെ വിശേഷിപ്പാനായിട്ട് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വിവിധ പേരുകളെക്കുറിച്ച്, നാമങ്ങളെക്കുറിച്ചാണ് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിത്തീർന്നത്. സ്ത്രീയുടെ സന്തതി ആകുന്ന ക്രിസ്തുവിനെക്കുറിച്ചും ദൈവപുത്രനാകുന്ന ക്രിസ്തുവിനെക്കുറിച്ചും പ്രവാചകനാകുന്ന ക്രിസ്തുവിനെക്കുറിച്ചും മഹാപുരോഹിതനാകുന്ന ക്രിസ്തുവിനെക്കുറിച്ചും രാജാവാകുന്ന ക്രിസ്തുവിനെക്കുറിച്ചും ഒക്കെ ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിനെ വിശേഷിപ്പിക്കുവാൻ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പേരാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആ വേദഭാഗം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും, ജീസസ് ക്രൈസ്റ്റ് ദ കോർണർ സ്റ്റോൺ, മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തു. എന്താണ് ഈ ഒരു പ്രയോഗത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം? അപ്പോസ്തലനാകുന്ന പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടുത്തെ ആ പ്രധാനപ്പെട്ട ചിന്ത നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് ജാതികളും യഹൂദന്മാരും ഒരുമിച്ച് ചേരുന്ന ഒരു കെട്ടിടമായി, ഒരു മന്ദിരമായി, ഒരു ഭവനമായി, ഒരു പുതുമനുഷ്യനായി ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുവിനോടുള്ള ബന്ധം നിമിത്തം ഒന്നായിത്തീരുന്ന ദൈവമക്കളെ കുറിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് പ്രധാനമായി കാണുവാൻ കഴിയുന്നത്. 2 നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. മുമ്പേ നമ്മൾ ആരായിരുന്നു എന്നും നമ്മൾ എന്തായിരുന്നു എന്നും ഇപ്പോൾ ക്രിസ്തുവിൽ നാം എന്താകുന്നു എന്നും പൗലോസ് 2 എഫേസ്യ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ദൈവത്തോട് ശത്രുക്കളായിരുന്നു നാം, ഇസ്രയേലുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം എന്ന് അന്ന് വിളിക്കപ്പെട്ട ദൈവമക്കളുമായിട്ട് നമുക്ക് സംബന്ധമില്ലായിരുന്നു. അവർ ശത്രുതാ മനോഭാവത്തോടെ ജാതികളെ കണ്ടിരുന്നു. എന്നാൽ ഇരു പക്ഷത്തെയും ക്രിസ്തുവിൽ ഒന്നാക്കിയിട്ട് വേർപാടിൻ്റെ നടിച്ചുവര് മാറ്റിയിട്ട് ഒരു പുതു മനുഷ്യനായി, സഭയെന്ന ഒരു പുതു മനുഷ്യനായി ക്രിസ്തുവിൽ ഒരു പുതിയ എൻറ്റിറ്റി, ഒരു പുതിയ ഓർഗാനിസം, അത് ക്രിയേറ്റ് ചെയ്യുവാൻ, അത് സൃഷ്ടിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ ക്രിസ്തുവിൽ ഒരു പുതുമനുഷ്യനായി ദൈവസഭയെ പൗലോസ് ചിത്രീകരിക്കുമ്പോൾ പല അലങ്കാര പ്രയോഗങ്ങൾ, പല സാദൃശ്യങ്ങൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന സാദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒന്ന്, നാം ദൈവത്തിൻ്റെ രാജത്വമാണ് എന്ന് പൗലോസ് പറയുന്നു. ആ വാക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിൻ്റെ 19 വാക്യത്തിൽ വിശുദ്ധന്മാരുടെ
സഹ പൗരന്മാർ, സിറ്റിസൺസ് ഓഫ് എ കിങ്ഡം. സോ ഗോഡ്സ് ചർച്ച് ഈസ് എ കിങ്ഡം, ഒരു രാജത്വമാണ്. ആ രാജത്വത്തിലെ പ്രജകളാണ് ദൈവമക്കൾ. രണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, ദൈവത്തിൻ്റെ സ്വന്തം വീട്ടുകാരാണ്, ഭവനക്കാരാണ് ക്രിസ്തുവേശുവിൽ ജാതികളും യഹൂദന്മാരും. അതും കൂടാതെ പൗലോസ് തുടർന്ന് പറയുന്ന സാദൃശ്യമാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പോൾ ദൈവസഭയെ ദൈവത്തിൻ്റെ ഒരു കെട്ടിടമായിട്ടും ദൈവത്തിൻ്റെ മന്ദിരമായിട്ടും പൗലോസ് ഇവിടെ വിശേഷിപ്പിക്കുക. ഈ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന, ദൈവത്തിൻ്റെ കെട്ടിടമാകുന്ന ദൈവസഭയുടെ അടിസ്ഥാനമെന്തെന്നും അതിൻ്റെ ഷെയ്പ്പ് ആൻഡ് ഫോം, അതിനെ നിർണയിക്കുന്ന കോർണർ സ്റ്റോൺ, മൂലക്കല്ലെന്തെന്നും പൗലോസ് ഇവിടെ വിശദീകരിക്കുക. ആദ്യത്തെ കാര്യം ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ദൈവസഭയുടെ അടിസ്ഥാനമായി ഇവിടെ പൗലോസ് പറയുന്നത് എന്താ? അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും. യേശു കർത്താവിനെ സഭയുടെ അടിസ്ഥാനമെന്ന് മറ്റ് വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യർ 3:3 അത് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുന്നതല്ല. യേശു ക്രിസ്തുവാണ് അവിടെ അടിസ്ഥാനം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, കോർണർ സ്റ്റോൺ ആയി തീർന്നു, അടിസ്ഥാനമായി തീർന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തുയേശു എന്ന മൂലക്കല്ലിനോട് ചേർന്ന് നമ്മെ ദൈവം എന്ത് ചെയ്യുകയാണ്? പണിയുകയാണ്. അല്പം വിശദീകരിച്ച് ഞാൻ മുൻപോട്ട് പോകാം. എന്താണ് അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം? കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നത് പോലെ പത്രോസിന്മേലും ഒക്കെ സഭ പണിതിരിക്കുന്നു എന്നാണോ അർത്ഥമാക്കുന്നത്? അല്ല, അത് വളരെ വ്യക്തമാണ്. ക്രിസ്തുവാണ് അടിസ്ഥാനം, ക്രിസ്തുവാണ് മൂലക്കല്ല്. എന്നാൽ ഇവിടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഫംഗ്ഷൻ എന്തായിരുന്നു എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവചന വരം, ആ കൃപാവര ശുശ്രൂഷയെ കുറിച്ചല്ല ഇവിടെ പ്രവാചകന്മാർ എന്ന് പറയുന്നത്. അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും ദൈവം അവിടുത്തെ സഭയ്ക്ക് അടിസ്ഥാനമായി നൽകിയത് ക്രിസ്തുവിൻ്റെ ഉപദേശം, ദൈവത്തിൻ്റെ വചനം സഭയോട് പറയുവാനായി സവിശേഷമാകുന്ന ദൈവകൃപ നൽകി ദൈവം നിയോഗിച്ചവരാണ് അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും. അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ തനിങ്ങനെ പറയുന്നു, ഒരുവൻ പ്രവാചകനെന്നോ ആത്മീയനെന്നാണോ ധാരണയെങ്കിൽ എന്ന് പറഞ്ഞാൽ, അവന് ജ്ഞാനത്തിൻ്റെ വചനങ്ങളുണ്ട്, വെളിപ്പാടുണ്ട്, പ്രവചനമുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നെങ്കിൽ, പോൾ പറയുകയാണ്, ഞങ്ങൾ പറയുന്നത്
ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വചനം എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ പ്രവാചക വരം സിദ്ധിച്ചവർ പറയുന്ന വാക്കിനേക്കാളും അധികാരമുള്ള ഞാൻ പറയുന്നത് ക്രിസ്തുവിന്റെ വചനം എന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്ന അതിന് പ്രത്യേക അധികാരം സിദ്ധിച്ചവരാണ് കർത്താവിന്റെ അപ്പോസ്തലന്മാർ. അവര് തന്നെയും പ്രവാചകന്മാരെന്ന് അവരെ വിളിച്ചിട്ടുണ്ട്. യൂദയും ശീലാസും പ്രവാചകന്മാർ ആകൊണ്ട് ശൗലിനെ പ്രവാചകനെന്ന് അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ വിളിച്ചിരിക്കുന്നു പൗലോസിനെ കുറിച്ച് പ്രവാചകന്മാർ. അപ്പോൾ ദൈവത്തിന്റെ വചനം ദൈവസഭയോട് അറിയിക്കുവാൻ ക്രിസ്തുവിന്റെ വചനമെന്ന് Thus saith the Lord എന്ന് പഴയ നിയമപര പ്രവാചകന്മാർ അരുളി ചെയ്തതുപോലെ ദൈവവചനം നൽകുവാൻ ദൈവം അടിസ്ഥാനപരമായി നിയോഗിച്ചവരാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ആ അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നമുക്ക് പരിചിതമാകുന്ന വേദഭാഗമാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ രണ്ട് പണികളെ കുറിച്ച് അവസാന ഭാഗത്ത് വായിക്കുന്നു. അവിടെ ഇങ്ങനെയാണ്, യേശു പറഞ്ഞിട്ട് ഇങ്ങനെ അവിടുന്ന് അരുളി ചെയ്തു, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ അവിടെ അടിസ്ഥാനം എന്താ? ദൈവ വചനം. മനസ്സിലാവുന്നുണ്ടോ? യേശു അവിടെ പറഞ്ഞ അടിസ്ഥാനം എന്റെ ഈ വചനങ്ങൾ. അങ്ങനെയെങ്കിൽ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്ത്? ദൈവ വചനമാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ, ട്രൂ ചർച്ച് പണിയുന്നത്. ആരൊക്കെ എന്തൊക്കെ വെള്ളം ചേർത്താലും എന്തെല്ലാം പഠിപ്പിച്ചാലും തിമത്യോസിന്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ അനേകർ വിശ്വാസത്യാഗികളായെന്ന് വന്നേക്കാം, അനേകർ അർബുദ വ്യാധി പോലെയുള്ള ഉപദേശങ്ങൾ പറഞ്ഞേക്കാം, എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. ദൈവസഭ ഒന്നേയുള്ളൂ, അത് അപ്പോസ്തോലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിൽ പണിത അഥവാ ദൈവവചനത്തിന്റെ ഉപദേശത്തിൽ പണിതതും മാത്രമേ ദൈവദൃഷ്ടിയിൽ സഭയാകുന്നുള്ളൂ. IPC അല്ലെ AG അല്ലെ ചർച്ച് ഓഫ് ഗോഡ്, ഇനി ഏതാ ഉള്ളേ? ഷാരോൺ. ഇനി വേറെ വല്ലതും വിട്ടുപോയിട്ടുണ്ടോ? മെയിൻ ഒക്കെ പറഞ്ഞു. അന്യൂ ഇന്ത്യ. ഓക്കെ, ഇതൊന്നുമല്ല ദൈവസഭ, ഇതൊന്നുമല്ല ദൈവസഭ. ദൈവസഭ എന്നുള്ളത് ക്രിസ്തുവിന്റെ വചനത്തോട് നീതി പുലർത്താത്ത ഒരു IPC സഭയല്ല, ഒരു ചർച്ചകോടും സഭയല്ല. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ. അപ്പോൾ യേശു പറഞ്ഞു, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. ദൈവവചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായി പണിയുകയാണ്. അതല്പം വിശദീകരണം ആവശ്യം. മൂലക്കല്ലായിട്ട് പണിയുമ്പോൾ ശരിയായിട്ടാണ് ഈ പണിയോടുള്ള ബന്ധത്തിൽ ഞാനായിരിക്കുന്നതെന്ന് എനിക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. വ്യക്തിപരമായി വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്,
ഒന്ന്, എനിക്ക് കർത്താവിനോടുള്ള ബന്ധം. രണ്ട്, എനിക്ക് ദൈവ മക്കളോടുള്ള ബന്ധം. ഒന്ന് ശ്രദ്ധിച്ചേ ആ വാക്യം, 21-ാമത്തെ വാക്യം. അവനിൽ, ആരിൽ? ക്രിസ്തുവിൽ, യേശുവിൽ കെട്ടിടം മുഴുവൻ നോക്കുക. ഞാൻ സഭയുടെ ഭാഗമായി, സാക്ഷാൽ ദൈവസഭയുടെ ഭാഗമായി, സാക്ഷാത്തായി ഞാൻ വളരുകയാണോ? രണ്ട് കാര്യങ്ങളാൽ എനിക്കത് വ്യക്തമാക്കാം, വ്യക്തമായി തിരിച്ചറിയാം. ഒന്ന്, അവനിൽ അടിസ്ഥാനപരമായി ആരോട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിസ്തുവിനോട്. ക്രിസ്തു മൂലക്കല്ല, ഈ മൂലക്കല്ലാണ് നിർണയിക്കുന്നത് ഇതിൻ്റെ ഷെയ്പ്പ് എങ്ങനെ ആകണമെന്ന്. ഈ മൂലക്കല്ലാണ് മറ്റ് ഭിത്തികളുമായിട്ടതിനെ ബന്ധിപ്പിക്കുന്നത്, ഇല്ലേ? ഈ രണ്ട് ഭിത്തികളും തമ്മിലുള്ള ബന്ധം എവിടാ? മൂലക്കല്ല, അവിടെയാ നിൽക്കുന്ന കാര്യം. അപ്പോൾ എനിക്ക് കർത്താവിനോടുള്ള ബന്ധം, പിന്നെ എനിക്ക് ദൈവമക്കളോടുള്ള ബന്ധം. അത് ഞാൻ പരിശോധിക്കുമ്പം എനിക്ക് മനസ്സിലാകും ശരിയായിട്ടുള്ള വളർച്ചയിലാണോ ഞാൻ ആയിരിക്കുന്നത്. ഇത് വ്യക്തമല്ലേ? വളരെ വ്യക്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തമാണ്. നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുകയാണ്. അപ്പോൾ ഇതിനാണ് ക്രിസ്തുവേശു എന്തായി തീർന്നത്? മൂലക്കല്ലായി തീർന്നത്. ക്രിസ്തുവേശു മൂലക്കല്ലായി തീർന്നത് ഒരു മന്ദിരമാക്കി നമ്മളെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മൂലക്കല്ല് മനുഷ്യൻ ഇതിനെ ചിലപ്പം അംഗീകരിച്ചെന്ന് വരികയില്ല. പത്രോസ് അപ്പോസ്തലൻ അതാ പറയുന്നേ, 1 പത്രോസ് 2:4. നോക്കുക, മനുഷ്യർ, ദിസ് കോർണർ സ്റ്റോൺ വാസ് റിജക്റ്റഡ് ബൈ മെൻ. യേശു കർത്താവ് ഇത് പല പ്രാവശ്യം പറയുന്നുണ്ട്. 118-ാമത്തെ സങ്കീർത്തനം 22-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ദൈവാലയത്തോടുള്ള പണിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവാലയം, ദൈവാലയത്തോടുള്ള പണിയുടെ ബന്ധത്തിൽ മനുഷ്യർ, യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ പ്രാഥമികമായി കർത്താവിനെ അവരെന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. അവർ കർത്താവിനെ തള്ളി. പക്ഷേ വീട് പണിയുന്നവർ, അപ്പൊ അവര് വലിയ പണിയാ. അവരെന്തോ പണിതുകൊണ്ടിരിക്കുക, ആലയം പണിയുക, വീട് പണിയുക, മന്ദിരം പണിയുക, ഭയങ്കര റിലീജിയസ് ആണ് അവര്. പക്ഷെ അവര് ആരെ തള്ളിക്കളഞ്ഞിട്ടാണ് പണി? മൂലക്കല്ലിനെ തള്ളി. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവിനെ അവരെന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. പക്ഷെങ്കിൽ പിതാവാകുന്ന ദൈവം ഈ റിജക്റ്റ് ചെയ്ത, മനുഷ്യർ തള്ളിയ ഈ കല്ല് എന്താക്കി തീർത്തു? മൂലക്കല്ലാക്കി തീർത്തു. അങ്ങനെ മൂലക്കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കൽ നമുക്കും വരാനുള്ള ഭാഗ്യം കിട്ടി, അല്ലേ? മനുഷ്യർ തള്ളി, പക്ഷെങ്കിൽ മനുഷ്യർ റിജക്റ്റ് ചെയ്ത ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ മഹാഭാഗ്യം കിട്ടാൻ തക്കവണ്ണം ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു. അതുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് വരുവാൻ കൃപ കിട്ടി. ആ മൂലക്കല്ലിന്റെ അടുക്കലേക്ക് വരാൻ കൃപ കിട്ടിയത് കൊണ്ട് നമ്മളെ കൂടെ ഈ കല്ലിനോട് ചേർക്കുവാൻ ദൈവത്തിന് കരുണ തോന്നി.
എത്ര ഭാഗ്യമാണ് അല്ലേ, എത്ര ഭാഗ്യമാ. എത്രയോ ഉന്നതന്മാരും എത്രയോ ശ്രേഷ്ഠന്മാരും എത്രയോ ജ്ഞാനികളും എത്രയോ കുലീനന്മാരും ഉള്ളപ്പോൾ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്തമായത് തിരഞ്ഞെടുത്തു. അവന്റെ അടുക്കലേക്ക് വരുവാൻ ദൈവം നമ്മോട് കരുണ ചെയ്തു. അവന്റെ അടുക്കലേക്ക് വന്നതുകൊണ്ട് നാമും ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുകയാണ്. അപ്പൊ ദൈവം മൂലക്കല്ലാകുന്ന ക്രിസ്തുവിനോട് ചേർത്ത് നമ്മെ പണിയാനായിട്ട് തുടങ്ങിയ. അങ്ങനെ പണിയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമുക്കറിയാം പഴയ നിയമ ദൈവാലയത്തെക്കുറിച്ച് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ആലയം പണിതത് ജീവനുള്ള കല്ലുകളുമുണ്ടല്ല, ജീവനില്ലാത്ത കല്ലുകളുമുണ്ട്. അതാ പഴയ നിയമയാലയം, അക്ഷരീകമാകുന്ന ആലയം. ആ ആലയം പണിതത് എന്തിനു വേണ്ടിട്ടാ? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. ഒരാത്മീകനാകുന്ന യഹൂദനോട് ചോദിച്ചാൽ, ഇസ്രായേലിനോട് ചോദിച്ചാൽ അവൻ പറയും, ദൈവം കൈപ്പണിയായ മന്ദിരങ്ങളിൽ വസിക്കുന്നില്ല, എങ്കിലും അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം തൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തുവാൻ കർത്താവിന് പ്രസാദം തോന്നി. അത് സൂചിപ്പിക്കുന്നത് എന്താ? ഇതാ ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുകയാണെന്ന് അവരോട് പറയുകയാണ്. പഴയ നിയമയാലയം അതാ. അങ്ങനെയെങ്കിൽ പഴയ നിയമകാലത്ത് ആലയം എന്തിനു വേണ്ടി പണിതോ അതേ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് പുതിയ നിയമകാലത്ത് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തുയേശുവാകുന്ന മൂലക്കല്ലിനോട് ചേർന്ന് ആത്മീക ഗൃഹമായി നമ്മളെയും പണിതു വരികയാണ്. എന്തിനു വേണ്ടി അവിടെയുണ്ട്? എന്തിനു വേണ്ടിയാണ് പണിയുന്നത്? ആ അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവിനാൽ ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ദൈവം നമ്മിൽ വസിക്കേണ്ടതിന് പഴയ നിയമത്തിൽ ആലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം അവരോടുകൂടെ ഉണ്ടെന്ന്, ദൈവത്തിൻ്റെ ഷെക്കൈന തേജസ് അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വന്നിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മരിച്ച കല്ലുകൾ കൊണ്ടല്ല ഈ ആലയം പണിയുന്നത്, ജീവനുള്ള കല്ലുകളായ നാമും ജീവനുള്ള ക്രിസ്തുവേശുവെന്ന മൂലക്കല്ലിനോട് ചേർന്ന്. എന്തിനു വേണ്ടി പണിയുകയാ? ദൈവത്തിൻ്റെ നിവാസം, ഗോഡ്സ് ഡ്വെല്ലിംഗ്, ദൈവത്തിൻ്റെ നിവാസം, ദൈവം വസിക്കേണ്ടതിന്. എന്തോ ഒരു ഭാഗ്യമായതല്ലേ. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൻ്റെ നിവാസമൊന്നുമല്ലായിരുന്നു. ആലയം ഉണ്ടെങ്കിൽ, അവിടെ തേജസ് ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടെന്നാ, അവരുടെ ഇടയിലുണ്ടെന്നാ. എന്നാൽ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നാം ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ പെട്ടെന്ന് ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ ബിൽഡിംഗ്, ഈ മന്ദിരം ദൈവത്തിൻ്റെ നിവാസമാകൊണ്ട്
നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പത്രോസിന്റെ ഒന്നാം ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായം അതിന്റെ അഞ്ചും ആറും വാക്യങ്ങൾ. യെസ്, നോക്കുക, ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീക ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം. നോക്കുക, ഇവിടെ നാം ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആലയം, ജീവനുള്ള കല്ലുകൾ എന്ന് മാത്രമല്ല, പിന്നെ എന്താ, നാം വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടുന്നു. എന്തുകൊണ്ട്? ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് വി കീപ് ഓൺ കമ്മിങ് ടു ദ ലിവിംഗ് സ്റ്റോൺ ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് ബിക്കോസ് വി കം ടു ഹിം, keep on coming to him, God is building us. Nam Christuvinte adukkalekku vannukonde irikkunnu. It is not a once for all experience. Enengilum edengilum oru kaalathu Karthavinte adukkalekku vannanalla pinne nam vannukonde irikkuke, adaan adinte seriyagunna artham. As we keep on coming, God is building us as a temple, as a house. ക്രിസ്തുവിനോട് ചേർത്ത് നമ്മെ പണിയുകയാണ്. ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്, ആത്മീക യാഗം കഴിക്കേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, യാഗം കഴിക്കുവാൻ, നിവാസമാകുവാൻ ദൈവം നമ്മളെ പണിയുകയാണ്. ദൈവത്തിന്റെ നിവാസത്തെക്കുറിച്ച് നാം ദൈവവചനത്തിൽ അനേക പ്രാവശ്യം വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോൾ അവരുടെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചോതിയത് സമാഗമന കൂടാരമായിരുന്നു. സമാഗമന കൂടാരത്തിന്മേൽ ദൈവത്തിൻ്റെ മേഘം, ആ തേജസ് ഷെക്കൈന വെളിപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാകും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട്. അനേക നാളുകൾ കഴിഞ്ഞു. ദാവീദിന്റെ കാലത്തും ശമുവേൽ പ്രവാചകന്റെ കാലത്തും ശീലോവിലെ തിരുനിവാസത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ശീലോവിലെ തിരുനിവാസത്തെ കുറിച്ച് വലിയ മന്ദിരം പണിയുന്നതിനേക്കാളും വളരെ താൽപര്യത്തോടെ ദൈവം പിന്നീട് പറയുന്ന വാക്കുകളുണ്ട്. അതുകൊണ്ടാണ് താൻ പറയുന്നത്, ശീലോവിലെ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. എനിക്കതാ ഇഷ്ടം. വലിയ മന്ദിരങ്ങളല്ല എനിക്കിഷ്ടം, എനിക്ക് എൻ്റെ ജനത്തോടൊപ്പം വസിക്കുന്നതാണ് ഇഷ്ടം. ശലോമോൻ വന്നു, ആലയം പണിതു. ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ അവരുടെ തെറ്റുകളെ വകവയ്ക്കാതെ ദൈവിക സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. കാലങ്ങൾ കഴിഞ്ഞുപോയി, അവർ പാപം ചെയ്തു, ദൈവസന്നിധാനത്തിൽ അവർ അവിശ്വസ്തരായി തീർന്നു. ദൈവമഹത്വം പോയിപ്പോയിരിക്കുന്നു എന്ന് ശമുവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തു. സെരുബാബേലിന്റെയും എസ്രായുടെയും നേതൃത്വത്തിൽ ആലയം വീണ്ടും പണിതു. പക്ഷേ അവിടെ ദൈവിക തേജസ് ഇറങ്ങി വന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു കാര്യം കർത്താവ് വാഗ്ദത്തം ചെയ്തു. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? ഹഗ്ഗായി പ്രവചനം 2:9. ഹഗ്ഗായി 2:9. ആ നോക്കുക, അവിടെ അവർ വിലപിക്കുക, ഈ ആലയം അത്ര മഹത്വമുള്ളതല്ല. ദൈവം പറയുക,
ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പലത്തിലേതിലും വലുതായിരിക്കും. മുന്നോട്ട് വരാം. 400 വർഷങ്ങൾ കഴിഞ്ഞു പോകുക. ആ 400 വർഷങ്ങൾ കർത്താവിന്റെ സമയവും അവസാനത്തെ പ്രവാചകനാകുന്ന മലാഖിക്കുമിടയിലുണ്ട്. മലാഖി പ്രവചനത്തിൽ 3:1 എന്ന് വായിച്ച് നോക്കുക. ഇവിടെ മലാഖിയിൽ കൂടെ പറയുകയാണ്, ഞാൻ എനിക്ക് മുൻപായി ദൂതനെ. അതാരാന്നറിയോ? സ്നാപകയോഹന്നാൻ. എന്നാൽ പെട്ടെന്ന് ഈ മന്ദിരത്തിലേക്ക് ആര് വരും? യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ, ആലയത്തേക്കാൾ വലിയവൻ. യേശു ആ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഈ പ്രവചനം നിവൃത്തിയായത്. എന്നാൽ അവരെന്ത് ചെയ്തു? അതിനെ റിജക്റ്റ് ചെയ്തു. എന്നാൽ ആത്മീകരാകുന്ന ഇസ്രയേലിയർ അത് മനസ്സിലാക്കി. അന്ന എന്ന പ്രവാചകി അത് തിരിച്ചറിഞ്ഞു. ശിമോൻ എന്ന പ്രവാചകൻ അത് തിരിച്ചറിഞ്ഞു. കർത്താവേ, അങ്ങ് വാഗ്ദത്തം ചെയ്ത ഈ മഹത്വത്തെ, ഈ രക്ഷയെ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലോ. ഇപ്പോൾ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ. എപ്പോഴാണ് ആ മന്ദിരത്തിന് മഹത്വമുണ്ടായത്? യേശു അവിടേക്ക് പ്രവേശിച്ചപ്പോൾ. പിന്നീട് യേശു പറഞ്ഞു, ഞാനാണ് മന്ദിരം, ഈ മന്ദിരം പൊളിപ്പീൻ, 3 നാൾ കൊണ്ട് ഞാനതിനെ പണിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തു ദിവസം ദൈവമക്കളുടെ നടുവിലേക്ക്, അവരിലേക്ക് ഇറങ്ങി വന്നു. പിന്നീട് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ. ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ മന്ദിരമാ, പക്ഷെങ്കിൽ വി വിൽ എവർ ബി the dwelling place of God. നാം ദൈവത്തിന്റെ നിവാസമാകും. എങ്ങനെയാണെന്നറിയാമോ? ഇനി പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം ഉണ്ടാക്കുമ്പോൾ അവിടെ സിംഹാസനത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. നോക്കുക, യെശയ്യാവ് പറഞ്ഞു, സിയോനിൽ ഞാനൊരു അടിസ്ഥാനം ഇടാൻ പോകെ. 28-ാമത്തെ അധ്യായത്തില അവനിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യുകയില്ല? ലജ്ജിച്ചു പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ മൂലക്കല്ലിൽ വിശ്വസിക്കുന്ന ഒരുവൻ ലജ്ജിക്കുകയില്ല. എന്തുകൊണ്ട്? ഇന്ന് മനുഷ്യന് തള്ളിയതാ, എങ്കിലും ജീവനുള്ള കല്ലാകുന്ന അവന്റെ അടുക്കലേക്ക് വരുന്ന ഒരു ും ലജ്ജിക്കുകയില്ല. കാരണം നാം എന്നേക്കും ദൈവത്തിന്റെ മന്ദിരമാകാൻ പോകുക. ദൈവം നമ്മുടെ നടുവിൽ വസിക്കാൻ പോകുക. ദൈവം തന്നെ സകല കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു കളയാൻ പോകുക. ക്രിസ്തുയേശുവിനോട് ചേർന്നതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ മന്ദിരമാകുന്നത്. ആ ജീവനുള്ള കല്ലായ അവിടുത്തെ അടുക്കൽ വന്നിട്ട് ആ ആത്മീക ഗൃഹമായി ദൈവത്തിന്റെ നിവാസമായി പണിയുവാൻ തക്കവണ്ണം ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയതിനാൽ നമ്മുടെ ഉത്തരവാദിത്വത്തെ മനസ്സിലാക്കി കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധാനത്തിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം. സിയോനിൽ എനിക്കായി മൂലക്കല്ലാകുവാൻ സിയോനിൽ എന്നെയും ചേർത്തു പണിയുവാൻ. നമുക്ക് ചേർന്ന്